ഹായ് ഫ്രണ്ട്സ്, ഒരു ചിക്കൻ കറി അതെങ്ങനെ ഒരു അടിപൊളി ചിക്കൻ ഫ്രൈ ആക്കി മാറ്റിയെടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ കറി വെച്ചാൽ എന്തിനാണ് വീണ്ടും നമ്മൾ ഫ്രൈ ചെയ്യുന്നതെന്ന് അല്ലേ. അപ്പം ഞാൻ ആദ്യമായി പറയട്ടെ, ഇത് കൊച്ചു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞു ഡായ്പ് പരിപാടിയാണ്. അതൊരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ ഫ്രൈ ഒന്നല്ല, എന്നാലും നല്ല ടേസ്റ്റാണ്. വലിയവർക്കും കുട്ടികൾക്കും ഒരേപോലെ ഇഷ്ടപ്പെടും. നമ്മൾ ഒരു തവണ ഇത് ഉണ്ടാക്കി നോക്കിയാൽ പിന്നെ നമ്മൾ ഇങ്ങനെ തന്നെ ഉണ്ടാക്കുകയുള്ളൂ. അപ്പം കാരണം നമ്മുടെ പലപ്പോഴും ഈ കറിയൊക്കെ വെച്ച് ഉണ്ടാക്കി കൊണ്ടുവന്നപ്പോൾ മക്കൾ എന്ത് പറയും, പൊരിച്ച ചിക്കൻ വേണമെന്നല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ പിന്നെ സമയവും ഉണ്ടാവില്ല, ചിക്കനും ഉണ്ടാവില്ല വീണ്ടും ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ട്രിക്ക് ഉപയോഗിക്കാം, വളരെ ടേസ്റ്റ് ഉള്ളതാണ്, മക്കൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ അടുത്ത് കറി ഓൾറെഡി ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മളിനി ഒരു കുറേ പാത്രം എടുക്കുക. ആ പാത്രത്തിലോട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് കോൺഫ്ലോറിൻ്റെ പൗഡർ, പിന്നെ കുറച്ച് ചിക്കൻ മസാലയുടെ പൊടി, ഇത്രയും കൂടെ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. കുറച്ച് വെള്ളം ഒഴിച്ച് അതിനൊരു ലൂസാക്കി എടുക്കുക. അധികം വെള്ളം കൂടി പോകണ്ട, ആ ചിക്കൻ്റെ മുകളിൽ ഇത് പിടിക്കണമല്ലോ, മസാല പിടിക്കണമല്ലോ. ഇതിനെ മാറ്റി വെക്കുക. നമ്മളപ്പോഴേക്കും ഒരു പാത്രം അടുപ്പിൽ വെക്കുക, എണ്ണ ഒഴിച്ച് ചൂടാകാൻ വേണ്ടി വെക്കുക. വളരെ പെട്ടെന്ന് കഴിയും. ഇനി നമ്മൾ കറിയിൽ നിന്നും നമുക്ക് ആവശ്യമായ ചിക്കനെല്ലാം എടുക്കുക. അതായത് വലിയ വലിയ കഷ്ണങ്ങളും നല്ല നല്ല കഷ്ണങ്ങളൊക്കെ നമ്മൾ ഇതിൽ നിന്ന് എടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഈ മസാലയിലോട്ട്, ഈ കൂട്ടിലോട്ട് ഇടുക. ഇട്ട് നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മളിതെന്ത് എണ്ണയിലോട്ട് ഒഴിച്ച്, എണ്ണ ഓൾറെഡി ചൂടാവുമല്ലോ, അപ്പോൾ എണ്ണയിലോട്ടിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് പൊരിച്ചെടുക്കുക. ഇവിടെ നമ്മൾ ഓൾറെഡി വെന്ത ചിക്കനായത് കൊണ്ട് തന്നെ കൂടുതൽ സമയം ഇത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചും മറിച്ചും ഇട്ട് പൂരിയെടുക്കാവുന്നതാണ്. വളരെ ടേസ്റ്റ് ഉള്ളൊരു ചിക്കൻ ഫ്രൈ ആണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.